നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഭാഷണം മൂലം ഭാഗം 23. ഓം ഗം ഗണപതേ നമ. ഓം സം സരസ്വത്തേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഇന്ന് 23-ാമത്തെ ഭാഗം. അതിലെ ഭാഗവത മാഹാത്മ്യത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകമാണ് പറയാൻ പോണത്. അത് ഇങ്ങനെയാണ്. ഏതദർത്ഥം തു സത്കർമ്മ സുരർഷേ ത്വം സമാചരാം തത്തേ കർമാഭിലാസ്യന്തി സാധവ സാധുഭൂഷണ. ഏതദർത്ഥം തു സത്കർമ്മ സുരർഷേ ത്വം സമാചര തത്തേ കർമാഭിദാസ്യന്തി സാധവ സാധുഭൂഷണാഃ. ഇതിന് വാക്കാർത്ഥം പറയുന്നുണ്ട്. ഏതദർത്ഥം, ഇവരുടെ അർത്ഥത്തിനായിക്കൊണ്ട്. ഇവരുടെ അർത്ഥത്തിനായിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനവൈരാഗ്യങ്ങളുടെ അർത്ഥത്തിനായിക്കൊണ്ട്, നിലനിൽപ്പനായിക്കൊണ്ട് എന്ന് അർത്ഥം പറയണം. ഈ അർത്ഥം എന്ന് പറഞ്ഞാൽ സന്ദർഭോചിതമായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ഇവരുടെ അർത്ഥത്തിനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഉണർവിനായിക്കൊണ്ട് അഭിദാസ്യന്തി അഭിദാനം ചെയ്യും എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരുന്ന അർത്ഥം. അഭിദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാം. സാധുഭൂഷണാഹ സാധുഭൂഷണ സാധുക്കളെ അലങ്കരിക്കുന്ന. സാധുക്കൾക്ക് ഭൂഷണം എന്താ? സാത്വിക ഗുണനിധികൾക്ക് ഭൂഷണം എന്താ? അറിവ്. ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്നർത്ഥമുണ്ട്. അത് പണ്ടങ്ങൾ വസ്ത്രങ്ങളായിട്ടും ആവാം, മേക്കപ്പായിട്ടാവാം. പക്ഷേ സാത്വിക ഗുണനിധികൾക്ക് സാധവ സാധുക്കൾ എന്ന് പറയുന്നുണ്ടായി. അപ്പം അതിന് സാമാന്യ അർത്ഥം പറയുമ്പോൾ ഇവരുടെ അർത്ഥത്തിനായിക്കൊണ്ട് പറഞ്ഞു തരാം. സാധുക്കൾ അലങ്കരിക്കുന്ന എന്നർത്ഥം. അപ്പം ഭാവാർത്ഥം പറഞ്ഞാൽ എങ്ങനെയാണ്? കേൾക്കപ്പെട്ട ആകാശവാണിയെ തന്നെ വിവരിക്കുന്നു. ഇവരെ പറ്റി നീ പിന്നെ വിഷമിക്കേണ്ട, ഇവരുടെ കാര്യം ശരിയാവും എന്ന് പറഞ്ഞുവല്ലോ. ആകാശവാണി എന്ന് പറഞ്ഞാൽ അശരീരി. അപ്പോൾ ഹേ ദേവർഷേ, ജ്ഞാനവൈരാഗ്യന്മാരാകുന്ന ഈ രണ്ടു പേരുടെ ആലസ്യ നിവൃത്തിക്കായ കൊണ്ട് അങ്ങ് സൽക്കർമ്മത്തെ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കണമെന്നാണ്. സൽക്കർമ്മത്തെ ചെയ്യണമെന്നല്ല പറഞ്ഞത്, സൽക്കർമ്മത്തെ ശ്രദ്ധാപൂർവം. ശ്രദ്ധവാൻ ലഭതേ കാര്യം. ശ്രദ്ധയുള്ളവന് കാര്യം നടക്കും, ശ്രദ്ധയില്ലാത്തവന് കാര്യം നടക്കില്ല. അപ്പം അശ്രദ്ധയുള്ളൊരു കുട്ടി പരീക്ഷയിൽ പാസ്സാവണം എന്ന് വിചാരിച്ച് ഹോമങ്ങളോ മന്ത്രങ്ങളോ ജപിച്ചിട്ടോ വഴിപാടുകൾ ചെയ്തിട്ട് കാര്യമില്ല. ശ്രദ്ധ ഉണ്ടാക്കാനുള്ള കാര്യം അച്ഛനമ്മമാർ ചെയ്യണം. അച്ഛനമ്മമാർ പുണ്യം ചെയ്തിട്ടുണ്ടാവണം, അത് നിർബന്ധമാണ്. എങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളത് അച്ഛനമ്മമാരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും. അതിന് നമ്മൾ ദൈവത്തിനെ പഴിക്കരുത്. ദൈവം ചെയ്യണത് തലനാരഴയ്ക്ക് വ്യത്യാസം വരില്ല. അപ്പോൾ ഇവിടെ പറയണു, ആ കർമ്മം ഏതു വിധത്തിലുള്ളതാണ് വേണ്ടതെന്ന് സാധുക്കളിൽ വെച്ച ഉത്കൃഷ്ടന്മാരായ സാധുക്കൾ അങ്ങയോട് ഉപദേശിക്കും. നോക്കൂ, ആദ്യം പറഞ്ഞു ഏതു വിധത്തിലാണ് വേണ്ടതെന്ന് സാധുക്കളിൽ വെച്ച് ഉത്കൃഷ്ടന്മാരായ സാധുക്കൾ അങ്ങയോട് ഉപദേശിക്കുന്ന. അപ്പോൾ ഒരു ആവറേജ് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഇന്നത്തെ സ്ഥിതി, ഈ ഭാഗവതം എല്ലാവരും വായിക്കാറുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടാണോ? ഭാഗവത പാരായണം ചെയ്യണോ, എല്ലാവർക്കും മനസ്സിലായിട്ടാണോ? ഭാഗവതം പറയണു, എല്ലാവർക്കും മനസ്സിലായിട്ടാണോ?
അവരവരുടെ എത്തിക്സിനനുസരിച്ചിട്ടുള്ളതല്ലേ ഭഗവാൻ മനസ്സിലാക്കി തരൂ. ഭഗവാൻ ആർക്കും എഗെയിൻസ്റ്റും അല്ല, ഭഗവാൻ ആർക്കും ഫേവറും അല്ല, ഭഗവാൻ സാക്ഷി മാത്രമാണ്. എത്ര കണ്ട് എനിക്ക് മനസ്സിലാവണം എന്നുള്ളത് എൻ്റെ കർമ്മകുശലതയ്ക്ക് അനുസരിച്ചിരിക്കും, എൻ്റെ ഇൻഡസ്ട്രിയസ് മൈൻഡിൻ്റെ വ്യാപ്തിക്ക് അനുസരിച്ചിരിക്കും എനിക്ക് എത്രത്തോളം മനസ്സിലാക്കണം മനസ്സിലാവും എന്നുള്ളത്. അപ്പോൾ ഏതദർത്ഥം തു സത്കർമ്മസുരർഷേത്വം സമാചര തത്തേ കർമാഭിദാസ്യന്തി സാധവ സാധുഭൂഷണ എന്നുള്ള എൻ്റെ അർത്ഥമായിപ്പോൾ. ഇനി 33-ാമത്തെ ശ്ലോകം പറയുന്നു, സത്കർമ്മണി കൃതേ തസ്മിൻ സ നിദ്രാവൃദ്ധദാനയോ ഗമിഷ്യതി ക്ഷണാൽ ഭക്തി സർവദ പ്രസരിഷ്യതി. സർവദാ പ്രസരിഷ്യതി, പ്രസരിക്കുക, ഭക്തി പ്രസരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്തി വ്യാപിക്കും. ഗമിഷ്യതി, ഗമിഷ്യതി എവിടേക്ക് പോകും? ക്ഷണാത് ഭക്തി, ക്ഷണനേരം കൊണ്ട് ഭക്തി എത്തേണ്ടടുത്ത് എത്തുന്ന, വിചാരിച്ച മാത്രയിൽ ആർക്കൊക്കെ ഭക്തി ഉണ്ടാവണോ ഒരു കൈ നൊടിക്കുന്ന ശ്രമത്തിൽ എത്തും. കാരണം എന്താ? ആർക്ക്? ലക്കിയസ്റ്റ് പീപ്പിൾ. ആരാ ലക്കിയസ്റ്റ് പീപ്പിൾ? ഭാഗ്യം ചെയ്തവരെ എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തിട്ടുള്ളവരെ എന്നർത്ഥം. കർമ്മമാണ് പുണ്യം. പുണ്യവും പാപവും നിരീക്ഷിക്കുന്നത് എങ്ങനെ കൊണ്ടാണ്? സാധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരവരുടെ കർമ്മകുശലത കൊണ്ട്. അപ്പോൾ പറയണു, സത്കർമ്മണി കൃതേ തസ്മിൻ സ നിദ്രാവൃദ്ധദാനയോ ഗമിഷ്യതി ക്ഷണാൽ ഭക്തി സർവത പ്രസരിഷ്യതി. എന്താണർത്ഥം പറഞ്ഞത്? തസ്മിൻ സത്കർമ്മണി, ആ സത്കർമ്മം, ഏത് സത്കർമ്മം? ജ്ഞാനവൈരാഗ്യങ്ങളെ പ്രബുദ്ധന്മാരാക്കുന്ന ആ സത്കർമ്മം കൃതേ ചെയ്യപ്പെടുമ്പോൾ, കൃതേ ചെയ്യപ്പെടുമ്പോൾ, കേട്ടതുകൊണ്ടായില്ല, ചെയ്യണം. അനയോ ഇവരുടെ സ നിദ്രാവൃദ്ധത, നിദ്രാസഹിതമായ വൃദ്ധത. ഈ വയസ്സായിട്ടുള്ളവർ ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും, ഇൻഡസ്ട്രിയസ് മൈൻഡ് അല്ലെങ്കിൽ. സദാസമയത്തും നാമോച്ചാരണങ്ങളെ കൊണ്ട് ജീവിതം അനുസന്ധാനം ചെയ്യുന്നവർക്ക് ഈ ആലസ്യം ഉണ്ടാവില്ല. ആലസ്യം വരുന്നത് മടി ആണ്, കർമ്മകുശലത കൊണ്ടല്ല. അപ്പോൾ സ നിദ്ര എന്ന് പറഞ്ഞാൽ വൃദ്ധത, സ നിദ്രാവൃദ്ധത, നിദ്രാസഹിതമായ വൃദ്ധത. ക്ഷണാഗമിഷ്യതി, ക്ഷണത്തിൽ നശിക്കും. ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി തന്നെ. സർവത പ്രസരിഷ്യതി, എങ്ങും പ്രസരിക്കുന്ന, സമയമായാൽ ഭക്തി പ്രസരിക്കും, ഇല്ലെങ്കിലോ നമ്മൾ തലകുത്തി നിന്നിട്ടും കാര്യമില്ല. അപ്പോൾ അതിനൊരു എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ആ സത്കർമ്മം ചെയ്യപ്പെടുമ്പോൾ ഇവരുടെ നിദ്രാസഹിതയായ വൃദ്ധത ക്ഷണത്തിൽ നശിക്കും, എങ്ങും പ്രസരിക്കും. ഇനി എൻ്റെ ഭാവാർത്ഥം പറയാം. സാധുക്കൾ ഉപദേശിക്കുന്ന ആ സത്കർമ്മം അനുഷ്ഠിക്കപ്പെട്ടാൽ, അനുഷ്ഠിക്കാണ്ട് ഒരു കാര്യമില്ല, അനുഷ്ഠിക്കപ്പെട്ടാൽ ഇവർ രണ്ടുപേരുടെ നിദ്രാലുത്വം, നിദ്രാലുത്വം, ബീയിങ് സ്ലീപ്പി, നിദ്രാലുത്വം, എല്ലാം ത്വം തത്വമാണ്, നിദ്രാലുത്വം വാർദ്ധക്യവും തൽക്ഷണം തന്നെ ഇല്ലാതെയാകും. ഭക്തി എല്ലാ ദിക്കിലും വേണ്ടതുപോലെ ഫലിക്കും. അത് കഴിഞ്ഞു 34-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ഇത്യാകാശവച സ്പഷ്ടം തൽസർവൈരവി വിശ്രുതം നാരദോ വിസ്മയം ലേഭേ ന ഇതം ജ്ഞാതം ഇതി ബ്രുവൻ. അവിടെ ലേഭേന്നാണ് വാക്ക്. അപ്പം എന്ത് വായിക്കണം? വിസ്മയം, സോറി, വിസ്മയം ലേഭേ നേതം അല്ല, ന ഇതം കൂട്ടക്ഷരാണ്. പിന്നെ ജ്ഞാതം ഇതി ബ്രുവൻ, അറിവാണ് ഇങ്ങനെയുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയണു. അപ്പോൾ ഇതി സ്പഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഇതി സ്പഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം സ്പഷ്ടമായിരിക്കുന്ന തൽ ആകാശവച, ആകാശവചസ് അശരീരി സർവൈ അഭി സർവരാലും വിശ്രുതം കേൾക്കപ്പെട്ടു. ഇതം ഈ കർമ്മം ജ്ഞാതം എന്നാൽ അറിയപ്പെട്ടില്ല. ഇതി ബ്രുവൻ എന്ന് പറഞ്ഞുകൊണ്ട് നാരദ വിസ്മയം ലേഭേ, നാരദർ വിസ്മയം പ്രാപിച്ചു. എന്താ പണ്ടായത്? ഇതറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാവാർത്ഥം ശരിക്കും കേൾക്കണം.
അല്ല, ആദ്യം ഇത് ഈ വാക്കാർത്ഥം തന്നെ ഞാനൊന്ന് പറയാം, ശ്രദ്ധിച്ചോളൂ. ഇപ്രകാരം സ്പഷ്ടമായിരിക്കുന്ന ആ ആകാശവചസ് സർവരാലും കേൾക്കപ്പെട്ടു, ഈ കർമ്മം എന്നാൽ അറിയപ്പെട്ടില്ല എന്നു പറഞ്ഞുകൊണ്ട് നാരദൻ വിസ്മയം പ്രാപിച്ചു. നാരദൻ ദേവർഷിയായിട്ടുകൂടി ഗോവിന്ദനെ സ്മരിച്ചപ്പോൾ കേട്ട ആകാശവാണി പറഞ്ഞത് അങ്ങ് അങ്ങയുടെ ഉദ്യമം ശ്രമിച്ചുകൊണ്ടുതന്നെ ഉദ്യമിച്ചുകൊണ്ട് തന്നെ ഇരിക്കൂ, ശ്രേഷ്ഠന്മാരിൽ വെച്ച് ശ്രേഷ്ഠരായിട്ടുള്ളവരെ ഉപായം പറയും, പറഞ്ഞ് മനസ്സിലാക്കി തരും. ആ ഉപായം എനിക്ക് അറിയണില്ല എന്ന് നാരദർ കമ്മിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ഇപ്രകാരം സ്പഷ്ടമായുണ്ടായ അശരീരവാക്ക് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കേട്ടു. ഇവരുടെ ആലസ്യ നിവാരണത്തിന് ഉപകരിക്കുന്ന ആ സൽക്കർമ്മം എന്തായിരിക്കുമെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നാരദൻ ആശ്ചര്യപ്പെട്ടു. കേമായി നാരദ ഉവാച, ആ സമയത്ത് നാരദൻ പറഞ്ഞു. അപ്പം ഈ നാരദൻ ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് പിന്നെ സൂതൻ ശൗനകാദികളോട് പറഞ്ഞിട്ടുള്ളതാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ നാരദൻ എന്താ പറഞ്ഞത്? അനയാ ആകാശവാണ്യാഭി ഗോപ്യത്വേന നിരൂപിതം കിം വാതൽ സാധനം കാര്യം ഏന കാര്യം ഭവേത്തയോ. അനയാ ആകാശവാണ്യാഭി ഗോപ്യത്വേന നിരൂപിതം കിം വാതൽ സാധനം കാര്യം ഏന കാര്യം ഭവേത്തയോ. ഇവിടെ പറയണു ഗോപിത്വേന നിരൂപിതം എന്ന് പറഞ്ഞ എന്താ? ഗോപിത്വേന എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും, നിഗൂഢമായത് എന്ന അർത്ഥം പറയാം. ഗോപിത്വം, ഗോപനീയം, സൂക്ഷിച്ച് ആരും അറിയാണ്ട് സൂക്ഷിക്കേണ്ടത് ഗോപനീയം. അപ്പോൾ അനയാം ആകാശവാണിയ അഭി, അതിനെ ഈ ആകാശവാണിയാലും ഗോപിത്വേന നിരൂപിതം, ഗോപ്യമായി നിരൂപിക്കപ്പെട്ടിരിക്കുന്ന കാര്യം തൽ സാധനം കിം വാ, കാര്യം തം തത് സാധനം കിം വാ, കർത്തവ്യമായ ആ ഉപായം എന്തായിരിക്കും? കർത്തവ്യം എന്നാണ് പറഞ്ഞത്. കർത്തവ്യം എന്ന് പറഞ്ഞാൽ കടമകളും കടപ്പാടുകളാണ് കർത്തവ്യം. കർത്തവ്യമായ ആ ഉപായം എന്തായിരിക്കും? ഏന, യാതൊന്നിനാൽ, തയോകാര്യം ഭവേത്, അവർ രണ്ടുപേരുടെ കാര്യം സാധിക്കും. ഇനി ഇതിനെ ഒറ്റവാചകത്തിലെങ്ങനെയാ പറയാം? ഈ ആകാശവാണിയാലും ഗോപ്യമായി നിരൂപിക്കപ്പെട്ടിരിക്കുന്ന കാര്യം, കർത്തവ്യമായ ആ ഉപായം എന്തായിരിക്കും? യാതൊന്നിനാൽ അവർ രണ്ടുപേരുടെ കാര്യം സാധിക്കും. യാതൊന്നിനാൽ സാധിക്കും, ഏത്? ഈ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാന്മാരായിട്ടുള്ളവർ അങ്ങേ ഉപദേശിക്കും, അതന്നെ കേമം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ നാരദൻ പറഞ്ഞു എന്നുള്ള എൻ്റെ ഒരു ഭാവാർത്ഥം പറയണം. നാരദർക്കുണ്ടായ ആശ്ചര്യത്തെ വിവരിക്കുന്നു. ഇപ്പോൾ കേൾക്കപ്പെട്ടതായ ഈ അശരീരവാക്കിനാലും വെളിപ്പെടുത്തപ്പെടാത്ത, അതായത് എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല, അപ്പോൾ വെളിപ്പെടുത്തപ്പെടാതെ ഗോപ്യമായി വച്ചിരിക്കുന്ന ആ സത്കർമ്മം എന്തൊന്നായിരിക്കും എന്നാണ് ആശ്ചര്യം പറഞ്ഞത്. ആ കർമ്മം അനുഷ്ഠിച്ചാൽ ജ്ഞാനവൈരാഗ്യന്മാരായ ഈ രണ്ടുപേരുടെ ആലസ്യം തീരുമെന്നാണല്ലോ വാക്കുണ്ടായത്. ആ കർമ്മത്തിൻ്റെ സ്വരൂപജ്ഞാനം എൻ്റെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്നില്ലല്ലോ എൻ്റെ ഹൃദയത്തിൽ സ്ഫുരിച്ചാലല്ലേ അതെന്താണെന്ന് എനിക്ക് അറിയുള്ളൂ. ഹാ, ആശ്ചര്യം, ഇങ്ങനെയും ചെറുതുണ്ടോ എന്ന് ആശ്ചര്യം കൂറി. ആരെ? നാരദരെ. അപ്പോൾ 36-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാ. ക്വ ഭവിഷ്യന്തി സന്തസ്തേ കഥം ദാസ്യന്തി സാധനം മയാ അത്ര കിം പ്രകർത്തവ്യം തത് ഉക്തം വ്യോമഭാഷയാ. ഒന്നുകൂടി പറയണം ചെയ്യാം. ക്വ എവിടെയെന്നർത്ഥം. ക്വ ഭവിഷ്യന്തി, എവിടെയാണിത് സംഗതി ഉണ്ടാവുക?
സന്തസ്തേ കഥം ദാസ്യന്തി സാധനം. സന്തുക്കളോട് സാത്വിക ഗുണമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാം. കഥം ദാസ്യന്തി സാധനം മയാ അത്ര കിം പ്രകർത്തവ്യം തദുക്തം വ്യോമ ഭാഷയാ. ആകാശവാണിയിൽ കേട്ടിട്ടുള്ള കാര്യം എങ്ങനെയാണ് സത്തുക്കളോട് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ, വേറെ നിവൃത്തിയില്ലല്ലോ എന്നാണ് അതിൻ്റെ വാക്കാർത്ഥം വരുന്നത്. അപ്പം ഇവിടെ വാക്കാർത്ഥം പറയുന്നുണ്ട്, ഇത് ഞാൻ വായിച്ചുണ്ടാക്കിയതാണ്. സന്തേ സന്ത, ആ സത്തുക്കൾ, ഏത് സത്തുക്കൾ? സാത്വിക ഗുണനിധികളിലും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആ സത്തുക്കൾ ക്വ ഭവിഷ്യതി, എവിടെ ഉണ്ടായിരിക്കും, അവരെ എവിടെ കാണാൻ പറ്റിയ? സാധനം കഥം ദാസ്യന്തി, സാധനത്തെ എങ്ങനെ അവർ ദാനം ചെയ്യും? എനിക്ക് വേണ്ട ഉപദേശം അവരെങ്ങനെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കും? വ്യോമഭാഷയാ, ആകാശവാണിയാൽ കേട്ട ഉക്തം തത് പറയപ്പെട്ടത് അതാകുന്നു. അത്രമയാക്കും പ്രകർത്തവ്യം, ഇതിൽ എന്നാൽ എന്തു ചെയ്യപ്പെടുവാൻ യോഗ്യം? എന്ത് ചെയ്താലാണ് ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണരുക? അതാണ് അതിൻ്റെ വാക്കാർത്ഥം. ഇനി ആ സത്തുക്കൾ എവിടെ ഉണ്ടായിരിക്കും, സാധനത്തെ എങ്ങനെ അവർ ദാനം ചെയ്യും, ആകാശവാണിയാൽ പറയപ്പെട്ടത് അതാകുന്നു, ഇതിൽ എന്നാൽ ചെയ്യപ്പെടുവാൻ യോഗ്യമാണ് യോഗ്യം, ഇത് എന്നാൽ എന്തു ചെയ്യപ്പെടുവാൻ യോഗ്യം, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയായി. അപ്പോൾ സൂതാ വാച, ഇതിപ്പോൾ നാരദരാണല്ലോ പറഞ്ഞത്, സൂതൻ സൂതർ അല്ല, അതെ, സൂതൻ ശൗനകാദികളോട്, ശൗനകനോട് പറയണം. 37-ാമത്തെ ശ്ലോകം, തത്ര താവഭി സംസ്ഥാപ്യ നിർഗതോ നാരദോ മുനി തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ പൃച്ഛൻ മാർഗേ മുനീശ്വരാൻ. അതിൻ്റെ അർത്ഥയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താ, എവിടൊക്കെ നടന്നാലാണ് ഇത് സാധൂകരിക്കുക എന്നറിയാൻ വേണ്ടി നാരദർ നടക്കാൻ തുടങ്ങി. നിർഗതോ നാരദോ മുനി, തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ, ഓരോരോ പ്രധാനപ്പെട്ട തീർത്ഥസ്നാന ഘട്ടങ്ങളിലും എത്തി അവിടെ കാണുന്ന മുനീശ്വരന്മാരോട് മാർഗം ആരാഞ്ഞു. ഇനി ഇവിടുത്തെ വാക്കാർത്ഥം നോക്കുക, തത്രതോ അഭിസംസ്ഥാപ്യ, അവിടെ അവരെ ഇരുത്തിയിട്ട്, ആരേനെ, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട്, അവിടെ അവരെ ഇരുത്തിയിട്ട്, നാരദമുനി നിർഗത, നാരദമുനി പുറപ്പെട്ടു പോയി. എവിടേക്ക്? തീർത്ഥം തീർത്ഥം, തീർത്ഥം തോറും പല പല തീർത്ഥങ്ങളിൽ. എന്നിട്ട് എന്തു ചെയ്തു? തീർത്ഥം തോറും വിനിഷ്ക്രമ്യ സഞ്ചരിച്ചിട്ട് ഓരോരോ തീർത്ഥ സ്നാനഘട്ടങ്ങളിൽ പോയി അവിടെ കാണുന്ന ബ്രാഹ്മണരോട്, ഋഷിവര്യന്മാരോട്, യതിവര്യന്മാരോടൊക്കെ ചോദിക്കും, എനിക്കിങ്ങനൊരു ആകാശവാണി കേട്ടു, എൻ്റെ ഉദ്ദേശം ഭക്തി ജ്ഞാന ഭക്തിയുടെ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങൾ വൃദ്ധതേനെ പ്രാപിച്ചിട്ടുണ്ട്, അവർക്ക് എങ്ങനെയാണ് പിന്നെ യുവത്വം കൊടുക്കുക, ഇതിനെ നിങ്ങൾക്ക് പറ്റി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ തിരക്കടില്ല എന്നാണ് പറഞ്ഞത്. പൃച്ഛൻ, ചോദിച്ചും കൊണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, സൂതാവാച, സൂതൻ പറഞ്ഞു, ആ യമുനാതീരത്തിൽ ജ്ഞാനവൈരാഗ്യന്മാരെ ആ നിലയിൽ ഇരുത്തിയിട്ട് നാരദമുനി അവിടെ നിന്ന് പുറപ്പെട്ടു, എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും സഞ്ചരിച്ചു, അവിടെ കാണുന്ന മുനിശ്രേഷ്ഠന്മാരോട് സംഗതികളെല്ലാം പറഞ്ഞു, ജ്ഞാനവൈരാഗ്യന്മാരെ പ്രബോധിപ്പിക്കുവാൻ ഉപരിക്കുന്നതായ ആ സൽക്കർമ്മം എന്തായിരിക്കുമെന്ന് അവരോടെല്ലാം ചോദിച്ചു, കാണുന്നവരോടെല്ലാം ചോദിച്ചു. ഇനി 38-ാമത്തെ ശ്ലോകം, 38-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? വൃത്താന്ത ശ്രൂയതേ സർവൈ കിഞ്ചിൻ നിശ്ചിത്യന ഉച്ചതേ അസാധ്യം കേചന പ്രോജുർ ദുർജ്ഞേയം ഇതി ച അപരേ. ചാപരേ എന്നാണ് വക, ച അപരേ എന്ന് പറയണം. വൃത്താന്ത ശ്രൂയതേ സർവൈ, എല്ലാ വർത്തമാനങ്ങളും കേട്ടുകൊണ്ട് കിഞ്ചിത് നിശ്ചിത്യന ഉച്ചതേ, ഒരു കാര്യം ഉറപ്പായി, അത് പറഞ്ഞിട്ടില്ല,
അസാധ്യം കേചന ദുർജ്ഞേയം ഇതി ചാപരേ. ഒരാളിൽ നിന്നും എനിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സമീപനം കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നവരെ ഞാൻ കാണുന്നവരോടൊക്കെ ചോദിക്കും എന്ന ഒരു തൃഷ്ണാശാലിത്വത്താൽ, തൃഷ്ണ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കാനുള്ള ത്വരിത കൊണ്ട് ഇദ്ദേഹം മനസ്സിലുറപ്പിച്ചു. അപ്പോൾ അതിനർത്ഥം പറയുന്നുണ്ട് സൂതൻ എന്താ പറഞ്ഞത്, ആ യമുനാതീരത്തിൽ ജ്ഞാനവൈരാഗ്യന്മാരെ ആ നിലയിൽ ഇരുത്തിയിട്ട് നാരദമുനി അവിടെ നിന്ന് പുറപ്പെട്ടു, എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും സഞ്ചരിച്ചു. ആ അതിനർത്ഥം പറഞ്ഞു. അപ്പം ഇവിടെ 38-ാമത്തെ ശ്ലോകത്തിൻ്റെ പദാനുപദത്തിൻ്റെ ഒന്നായിട്ടുള്ള അർത്ഥം പറയാം. സർവരാലും വൃത്താന്തം കേൾക്കപ്പെട്ടു. ആരിൽ നിന്ന്? നാരദമുനിയിൽ നിന്ന് കേൾക്കപ്പെട്ടു. പിന്നെ നിശ്ചയിച്ചിട്ട് ഒന്നും പറയപ്പെടുന്നില്ല, ആരും ഇന്നതാണെന്ന് പറയപ്പെടുന്നില്ല. ചിലർ അസാധ്യമെന്ന് പറഞ്ഞു, വേറെ ചിലർ അറിയപ്പെടുവാൻ പ്രയാസമെന്നും പറഞ്ഞു. എനിക്കറിയില്ല എന്ന് ചിലവരെ, ആർക്കും അറിഞ്ഞോളണമെന്നില്ല എന്ന് ചിലരെ, അറിയപ്പെടേണ്ട ആളൊരാളുണ്ടാവും അവിടെ അങ്ങ് എത്തട്ടെ എന്ന് വേറെ ചിലരെ. അപ്പോൾ അതിൻ്റെ എന്താന്നാ പറയുക, ഭാവാർത്ഥം എന്താ പറഞ്ഞത്, നാരദമുനി പറയുന്നതിനെ എല്ലാ മുനിമാരും ശ്രദ്ധയാ കേൾക്കുക എന്നല്ലാതെ ശരിയായ നിവൃത്തി മാർഗം നിശ്ചിതമായിട്ട് ആരും പറഞ്ഞില്ല. അന്നത്തെ കാലത്തുള്ള ഋഷീശ്വരന്മാരെ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്തുവാനുള്ള കുശലത ഉള്ളവരായി തീർന്നിരുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൂടെ? ചിലർ ഈ കാര്യം അസാധ്യമാണെന്നും മറ്റു ചിലർ ഈ ഉപായം എന്താണെന്ന് അറിയാൻ വളരെ പ്രയാസമാണെന്നും കൂടി രണ്ടു തരം നെഗറ്റിവിറ്റി മാർഗങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 39-ാം ശ്ലോകം പറയണോ, മൂഗീഭൂതാസ്തധാന്യേതുയന്തസ്തു പലായിതാ ഹാഹാകാരോ മഹാനാസീ ത്രൈലോക്യേ വിസ്മയാവഹ. എന്താ പറഞ്ഞത്, മൂഗീഭൂതാസ്തധാന്യേ, എല്ലാവരും മൂകരായിട്ടിരിക്കുകയാണ്, ആരും ഉറക്കെ വിളിച്ച് പറയാൻ ധൈര്യം കാണിക്കണില്ല. മൂഗീഭൂതാസ്തധാന്യേതു കിയന്തസ്തു പലായിതാ ഹാഹാകാരോ മഹാനാസീത് ത്രൈലോക്യേ വിസ്മയാവഹ. മൂന്ന് ലോകത്തുള്ളവരും നാരദരുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാതെ കണ്ട് കുഴങ്ങി പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം പറയണം, മറ്റു ചിലർ ഒന്നും മിണ്ടാതെ വേറെ ചിലർ ഈ സംഗതി കേട്ടപ്പോൾ തന്നെ ഇതിന് നിവൃത്തി മാർഗമെന്നുള്ള അഭിപ്രായത്തേക്ക് കൂടെ അവിടെ നിൽക്കാതെ തന്നെ ഓടിപ്പോയി. ആകപ്പാടെ മൂന്ന് ലോകത്തിലുള്ളവരെയും ആശ്ചര്യപ്പെടുത്തുന്നതായ ഹാഹാ എന്നുള്ള ശബ്ദം ഉച്ചത്തിൽ എല്ലാവരും കേൾക്കും ചെയ്തു. ഹാഹാ എന്നുള്ള ശബ്ദം. അത് കഴിഞ്ഞിട്ട് 40-ാമത്തെ ശ്ലോകം പറയണു. എന്താ 40-ാമത്തെ ശ്ലോകം? വേദവേദാന്തകോശൈശ്ച ഗീതാപാഠൈർവിബോധിതം ഭക്തിജ്ഞാന വിരാഗാണാം ന ഉദതി നോദത്തിഷ്ടത്രിത്രികം യഥാ. ത്രികം എന്നാണത്. വേദവേദാന്തകോശൈശ്ച ഗീതാപാഠൈർവിബോധിതം ഭക്തിജ്ഞാന വിരാഗാണാം ന ഉദതിഷ്ടത്രികം യഥാ. അതിന് വാക്കാർത്ഥമില്ല. എന്താ ഭാവാർത്ഥം? വേദവേദാന്തകോശങ്ങൾ കൊണ്ടും ഗീതാപാഠങ്ങൾ കൊണ്ടും വിശേഷേണ ഉണർത്തിയിട്ടും ഭക്തിജ്ഞാന വിരാഗം എന്നീ മൂവരിൽ ഒന്നും തന്നെ ഉണർന്നില്ലെന്ന് വന്നതിനാൽ മഹാശ്ചര്യം എല്ലാവർക്കുമുണ്ടായി. എന്താ എല്ലാവർക്കും എന്ന് പറയാൻ കാരണം? ആർക്കും അറിയാത്തൊരു സബ്ജക്റ്റ് ഉണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ, അതാണ് ആശ്ചര്യം.
അപ്പോ 41-ാമത്തെ ശ്ലോകം കേട്ടോളൂ. ഉപായോ ന അപരോ അസ്തീതി കർണേ കർണേ അജഭഞ്ജനാഹ യോഗിനാ നാരദേനാപി സ്വയം ന ജ്ഞായതേ തു യത്. ഉപായോ ന അപരോ അസ്തീതി കർണേ കർണേ അജഭഞ്ജരാ യോഗിനാ നാരദാനാപി സ്വയം ന ജ്ഞായതേ തു യത്. എന്താ പറഞ്ഞത്? ഇവയൊന്നും കൂടാതെ മറ്റൊരുപായമില്ലെന്ന് ജനങ്ങളിലെല്ലാവരും സ്വകാര്യം സ്വകാര്യമായിട്ട് ചെവിയിൽ മന്ത്രിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് വേണ്ട മാതിരി ആനുകൂലികമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാൻ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും സാധിക്കണില്ലല്ലോ. അത്രത്തോളം മായയിൽ കുടുങ്ങിയിട്ടാണ് നമ്മളിരിക്കുന്നത്. യോഗിയായ നാരദർക്ക് കൂടെ അറിയാതിരിക്കുന്ന ഉപായം എന്തിരിക്കുന്നുവെന്നാണ് സകലരും മന്ത്രിച്ചത്, പരസ്പരം പറഞ്ഞത്. അപ്പൊ 42-ാമത്തെ ശ്ലോകം നോക്കുക. തൽ കഥം ശക്യതേ വക്തും ഇതീരൈഹ മാനുഷൈ ഏവം ചർഗീഷണൈ ചർഷിഗണൈ പൃഷ്ടൈ നിർണിയോക്തം ദുരാസദം. തത് കഥം ശക്യതേ വക്തും ഇതരൈരിഹ മാനുഷൈഹി ഏവം ചർഷിഗണേ ഏവം ച ഋഷിഗണേ പൃഷ്ടൈ നിർണിയോക്തം ദുരാസദം. അപ്പോൾ ഈ ഋഷീശ്വരന്മാരോടുണ്ടായിട്ടുള്ള ചോദ്യം എന്തായിരുന്നു, അതിനി ആരിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളൊരു പരിഭ്രമം. അനന്തരം ചിന്താതുരനായ നാരദൻ ബദരീവനത്തെ പ്രവേശിച്ചു. അനന്തരം കുറേ യാത്ര ചെയ്തു, കുറേ തീർത്ഥസ്നാനങ്ങളിൽ കുറേ യോഗീശ്വരന്മാരെ കണ്ടുമുട്ടി. ചില സ്ഥലത്ത് അവർക്ക് എന്താണെന്നാ പറയുക, നെല്ലും പൂവും ഒക്കെ ഇട്ട് നമസ്കരിക്കുന്നുണ്ട്, നിറവറ വെച്ചിട്ടുണ്ട്, വളക്കുമുണ്ട്, ചിലവർ മാല ചാർത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ പറയണു, അതെ, ദേവർഷിയായ നാരദർക്കും കൂടെ അറിവില്ലാത്തതായ ഉപായം മനുഷ്യരായ മറ്റു മുനിമാരാൽ എങ്ങനെ അറിയപ്പെടും? ദേവർഷിയായിട്ട് കൂടി അറിയാത്തത് മനുഷ്യ ഋഷിന്മാർക്ക് എങ്ങനെ അറിയപ്പെടും? അപ്പോൾ പറഞ്ഞു, അനന്തരം ചിന്താതുരനായ നാരദൻ ബദരീവനത്തെ പ്രവേശിച്ചു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ എന്താണ് കല്യതാപ്രാപ്തിക്കുപകരിക്കുന്ന ഉപായം ലഭിപ്പാനായിക്കൊണ്ട് ഞാനിവിടെ തപസ് ചെയ്യുന്നേൻ എന്ന് നിശ്ചയിച്ചു. പല സ്ഥലത്തും പല ഋഷിമാരെയും ബ്രാഹ്മണരെയും കണ്ടു, അവിടെ നിന്നും നടന്നില്ല. എന്നാൽ ഇനി ഒരു ഉത്തരം ഉണ്ടാവണ വരെ ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കണത് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അപ്പം അതങ്ങനെ നിശ്ചയിച്ചപ്പോൾ 44-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത് ശ്രദ്ധിക്കാം. താവദർശപുരത സനകാദ്യാൻ മുനീശ്വരാൻ കോടി സൂര്യസമാഭാസാനുവാച മുനിസത്തമാം. ഒന്നുകൂടി വായിക്കാം. താവദർശപുരത സനകാദ്യാൻ മുനീശ്വരാൻ കോടി സൂര്യസമാഭാസാൻ അനുവാച മുനിസത്തമാം. എന്താ പറഞ്ഞത്? തപസ്സിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ശേഖരിച്ചു. തപസ്സിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ സനകാദികളായ മുനീശ്വരന്മാരെ മുൻഭാഗത്ത് വന്നതായിട്ടു കണ്ട് കോടി സൂര്യസമാനനായ ശോഭയോടുകൂടിയ അവരോട് മുനികളിൽ വെച്ച് ഉത്തമനായ നാരദൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതാണ് ഇനി അടുത്ത് പറയാൻ പോണത്. അത് 1, 2, 3, 4, 5, 6 ശ്ലോകങ്ങൾ ഒന്നായിട്ടാണ്. അതായത് 45, 46, 47, 48, 49, 50. അതെന്താ? ഇദാനി നാരദാവാച, നാരദ പറയാണ്, ഇദാനീം ഭൂരിഭാഗ്യേന ഭവദ്ഭീ സംഗമസ്ഥിതി കുമാരാവദദാം ശീഘ്രം കൃപാം കൃത്വാ മമോപരി.
ഭവന്തോ യോഗിന സർവേ ബുദ്ധിമന്തോ ബഹുശ്രുതാഃ പഞ്ചഹായന സംയുക്താ പൂർവേഷാമവി പൂർവജാ സദാ വൈകുണ്ഠനിലയാ ഹരികീർത്തനതൽപരാ ലീലാമൃതരസോത്തമാ കഥാമാത്രൈക ജീവിത. ഈ ഭഗവാന്റെ ഭാഗവതമാകുന്ന തത്വോപദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥം കഥാമാത്രൈക ജീവന ലീലാമൃതരസോന്മത്താണാ പറഞ്ഞത്. ഭഗവാന്റെ ലീലകളെ അതിശയകരമായ രീതിയിൽ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് ഒരു നിർവൃതി അടഞ്ഞ സന്തോഷം ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒന്നുകൂടിയും ആ ശ്ലോകങ്ങൾ വായിക്കാം. ഇദാനീം ഭൂരിഭാഗേന ഭവദ്ഭീ സംഗമസ്ഥിത സ്ഥിതി സ്ഥിത കുമാരാവദതാം ശീഘ്രം കൃപാം കൃത്വാ മമോപരി ഭവന്തോ യോഗിന സർവേ ബുദ്ധിമന്തോ ബഹുശ്രുതാം പഞ്ചഹായന സംയുക്ത പൂർവദേശാം അഭിപൂർവജാം സദാ വൈകുണ്ഠനിലയാ ഹരികീർത്തനതൽപരാ ലീലാമൃതരസോത്തമാ കഥാമാത്രൈക ജീവിത. ഹരി ശരണമേവം ഹി നിത്യം യേഷാം മുഖേ വച അതക്കാല സമാദിഷ്ട ജരാ ഉഷ്മാന്ന ബാധതേ യേഷാം ഭ്രൂഭംഗമാത്രേണ ദ്വാരപാലോ ഹരേ പുരാ ഭൂമോ നിപതിതോ സദ്യോ യകൃപാദ പുരാഗതോ അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവദാമിഹ അനുഗ്രഹസ്തു കർത്തവ്യോ മൈ ദീനേ ദയാപരൈ. വളരെ അർത്ഥവത്തായിട്ട് ഒരു ആറ് ശ്ലോകങ്ങൾ ഒന്നായിട്ട് പറഞ്ഞു. അതിനെന്താ അർത്ഥം പറയുന്നത്? ഭാവാർത്ഥ ഉള്ളൂട്ടുക. സങ്കടപ്പെട്ടിരിക്കുന്ന ഈ സമയത്തിൽ മഹാഭാഗ്യത്താൽ നിങ്ങളുടെ കൂടെ സംഗമം സിദ്ധിച്ചു. എപ്പോഴാണ് സംഗമം സിദ്ധിക്കുക? അടുത്ത് തന്നെ അതിന് ഒരു പരിഹാരമാവുമ്പോഴേ സത്സംഗത്തിൽ ചേരാനും സത്സംഗത്തിൽ നിന്ന് നമ്മൾക്ക് ശ്രേഷ്ഠമായ രീതിയിൽ പല ഉപഹാരങ്ങളും കിട്ടിക്കൊണ്ട് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിക്കൊണ്ടാണ് ബ്രാഹ്മണ്യത്തിൻ്റെ വിധി അച്ഛനമ്മമാർ ചെയ്തു കൊടുക്കുക. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഈ സഭയത്തിൽ സമയത്തിൽ മഹാഭാഗ്യത്താൽ നിങ്ങളോടുകൂടെ സംഗമം സിദ്ധിച്ചു. ആ ഹേ കുമാരന്മാരെ എൻ്റെ മേൽ കാരുണ്യമുണ്ടാകണേ. അപ്പോൾ പറഞ്ഞു എൻ്റെ മേൽ കാരുണ്യമുണ്ടായിട്ട് ഞാൻ ചൊരിയുന്ന ഈ സംഗതി ശീഘ്രം മറുപടി പറയണം. നിങ്ങളെല്ലാവരും യോഗികളും ബുദ്ധിമാന്മാരും മഹാകീർത്തിശാലികളും എന്നും 5 വയസ്സിൽ നിന്ന് അതിക്രമിക്കാത്തവരും നിർവികാര ശരീരം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്തെങ്കിലും പറഞ്ഞതിൻ്റെ മുമ്പ് വികാരം കൊള്ളുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്തെങ്കിലും കേട്ടാൽ കേട്ടതിനെ വിചാരം ചെയ്യണ്ട. എന്താ കുടിക്കുന്ന കഞ്ഞിയിൽ സ്വൈരം ഉണ്ടാവില്ല, അങ്ങനെയാണ് പറയാം. അപ്പോൾ ഈ സംഗതിക്ക് ശീഘ്രം മറുപടി പറയട്ടെ, പറയണം. നിങ്ങളെല്ലാവരും യോഗികളും ബുദ്ധിമാന്മാരും മഹാകീർത്തിശാലികളും എന്നും 5 വയസ്സിൽ നിന്ന് അതിക്രമിക്കാത്തവരും. ഇത് ആരുടെ കാര്യമാണ് പറഞ്ഞത്? ദേവന്മാരുടെ ഒരു യാഗശാലയുണ്ട്, അത് എത്ര വേണമെങ്കിൽ അത്രയും അഭിഷേകം ചെയ്യാൻ താല്പര്യമാണ്. എന്താ കാരണം? അപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയി 34 മിനിറ്റ് ഉറങ്ങിപ്പോയി. സാരമില്ല, ഇതിൻ്റെ ഈ ആറ് ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. കാരണം ഇത് കൂടുതൽ ഉറക്കം ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ബാധിച്ച മാതിരി എന്നെ ബാധിച്ച് കഴിയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കണം ഭാഗവതം. അപ്പോൾ നിങ്ങളുടെ സഹകരണം കൂടി വേണം. അപ്പോൾ ഇവിടെ എന്തായി? 5 വയസ്സിൽ നിന്ന് അതിക്രമിക്കാത്ത വിധം നിർവികാര ശരീരന്മാരും പൂർവന്മാർക്കും പൂർവം ജനിച്ചവരും
ഏത് കാലത്ത് ജനിച്ചവരെന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും മുന്നേ ജനിച്ചിട്ടുള്ളവരാണ്. എപ്പോഴും വൈകുണ്ഠത്തിൽ വസിക്കുന്നവരും ഹരികീർത്തനത്തിൽ താല്പര്യമുള്ളവരും ഭഗവാന്റെ അവതാര ലീലാമൃതരസത്തെ പാനം ചെയ്ത് സന്തോഷിക്കുന്നവരും സദാസമയത്തും ഭഗവാന്റെ അവതാര ലീലാമൃതരസത്തെ പാനം ചെയ്ത് സന്തോഷിക്കുന്നവരും ഹരികഥ കൊണ്ട് തന്നെ ജീവിതം നയിക്കുന്ന സ്വഭാവമുള്ളവരും, ഇത് പറയുമ്പോൾ ഉദരംഭരികളായിട്ടെന്ന് പറയരുത്, വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. ഈശ്വര എൻ്റെ ഓരോ ശ്വാസനിശ്വാസവും ഈശ്വരകഥ പറയുന്നതിലായിരിക്കണം താല്പര്യം എന്നുള്ള അർത്ഥത്തിലെടുക്കണം. അപ്പോൾ ജീവിതം നയിക്കുന്ന സ്വഭാവമുള്ളവരും നിത്യവും ഹരിനാമ സങ്കീർത്തന മാഹാത്മ്യത്താൽ കാലവശാൽ സകലരെയും ബാധിക്കുന്നതായ ജരയുടെ ബാധയില്ലാത്തവരുമാകുന്നു. വേണ്ട ഔചിത്യബോധത്തോടുകൂടി ഈ ഗ്രന്ഥത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ജരാന്തര ബാധിക്കാൻ പാടില്ല, വൃദ്ധത പ്രാപിക്കാൻ പാടില്ല, ഉറക്കം തൂങ്ങാൻ പാടില്ല. എന്നപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഉറക്കം തൂങ്ങി, അത് സമയം തെറ്റിയിട്ടുള്ള പറച്ചല്ല. ഇപ്പം ഞാൻ 12:30 ഉച്ച സമയത്താണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഇന്ന് ആസ് യൂഷ്വൽ നിത്യ പാരായണ പിന്നെ പൂജാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പയ്യൻ നമ്മളെ കാണാൻ വന്നു, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു സമയം പോയത് അറിഞ്ഞില്ല. 12:05 ഞാനിത് പറയാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇവിടെ കാലവശാൽ സകലരെയും ബാധിക്കുന്നതായ ജരയുടെ ബാധയില്ലാത്തവരുമാകുന്നു. നിങ്ങളുടെ മഹിമ വാക്കിന് വിഷയമല്ലാത്തതാകുന്നു. വാക്കുകളെ കൊണ്ട് നിങ്ങളുടെ മഹിമ എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പുരികങ്ങളുടെ ചലന മാത്രത്താൽ ശ്രീഹരിയുടെ ദ്വാരപാലകന്മാർ അവിടെ കുറച്ചൊരു അക്ഷരപ്പശയുണ്ട്, ഞാൻ തന്നെ വിഷമിച്ചു, അതൊന്ന് നോക്കട്ടെ. പായും രായും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അതാണ് ഉണ്ടായത്. അപ്പം ദ്വാരപാലന്മാരായിരുന്ന ജയവിജയന്മാർ ഭൂമിയിൽ ജനിക്കേണ്ടവരായി ഭവിച്ചു. അതായത് കഥ ഇതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈകുണ്ഠത്തിലേക്ക് ഒരു ദിവസം ഈ സനകൻ സനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് 4 കുട്ടികൾ ഒരേ സമയത്ത് ഉണ്ടായിട്ടുള്ളവരാണ്. അവർക്ക് 4.25 വയസ്സേ എന്നും ഉള്ളൂ, 5 വയസ്സാവില്ല. കാമഭീടതകൾ, അതായത് നാണം തോന്നുന്ന അവസ്ഥ അവർക്കില്ല. പണ്ടത്തെ കാലത്ത് ഒരു ആൺകുട്ടിക്കാണെങ്കിൽ ഒരു 5 വയസ്സ് കഴിഞ്ഞിട്ടും കോണകം കൊടുത്തിട്ടില്ലെങ്കിൽ ദേഷ്യപ്പെടും. അതുവരൊക്കെ എന്താണെന്ന് പറയുക, കൺസെഷനാണ്. അപ്പോൾ ഇവർക്ക് ഈ വൈകുണ്ഠ ചിത്രത്തിൽ എപ്പോഴും താഴെ 2-4 കുട്ടികളെ കാണാം. ഒരാൾ മുട്ട് കുത്തി, ഒരാൾ നിന്ന്, അല്ലെങ്കിൽ 4 അഞ്ജലി ബന്ധം ചെയ്തിട്ടുള്ള ഫോട്ടോകൾ കാണും. അപ്പോൾ ആ ദ്വാരപാലകന്മാർ ഇവരെ ഭഗവാനെ കാണാൻ വിട്ടില്ല, അവർ തടുത്തു. അപ്പോൾ ഇവരുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു, അതാണ് ഭ്രൂമധ്യ ചലനം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശാപം കോർത്തത്, നിങ്ങൾക്ക് കുറേ കൂടി പ്രായോഗിക ശാസ്ത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 3 ജന്മം അടുപ്പിച്ച് ഭൂമിയിലെ ആസുരീയ രാക്ഷസീയ പ്രവൃത്തികളായിട്ട് തീരട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളുടെ കാരുണ്യത്താൽ തന്നെ 3 ജന്മം കൊണ്ട് പിന്നെയും അവർക്ക് വൈകുണ്ഠവാസ്ഥാനം ലഭിക്കുകയും ചെയ്തു. അത്ര മഹാന്മാരായിരിക്കുന്ന നിങ്ങളുടെ ദർശനം ഈ ബദരിയാശ്രമത്തിൽ സിദ്ധിച്ചത് എൻ്റെ മഹാഭാഗ്യം കൊണ്ട് തന്നെയാകുന്നു എന്ന് നാരദരൻ. ദുഃഖിതനായ എന്നെ ദയാലുക്കളായ നിങ്ങൾ അനുഗ്രഹിക്കണം, എനിക്ക് ദുഃഖമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ 45 ശ്ലോകത്തിലെ സംഗമസ്ഥിത എന്നതിന് പകരം സംഗമോ അഭവത് എന്ന് പാഠഭേദം കാണുന്നുണ്ട്, സാരം ഒന്ന് തന്നെ എന്ന് പറഞ്ഞ് നിർത്തി. അപ്പോൾ ആ 6 ശ്ലോകത്തിന് അർത്ഥം പറയണ്ടായി. ഇനി 51-52 ശ്ലോകം ഒന്നായിട്ടാണ്. അതെന്താ?
അശരീരികിരോക്തം യത്തൽ കിം സാധനമുച്ചതാം അനുഷ്ഠേയം കഥം താവൽ പ്രഭുബന്ധു സവിസ്തരം ഭക്തിജ്ഞാനവിരാഗാണാം സുഖമുത്പത്യതേ കഥം സ്ഥാപനം സർവവർണേഷു പ്രേമപൂർവം പ്രയത്നതാ. ഓർക്കം തന്നെ പോവും ഈ ശ്ലോകം കേട്ട. അശരീരഗിരോക്തം യത്തത് കിം സാധനമുച്ചതാം അനുഷ്ഠേയം കഥം താവത് പ്രബ്രുവന്തു സവിസ്തരം ഭക്തിജ്ഞാനവിരാഗാണാം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം സർവവർണേഷു പ്രേമപൂർവം പ്രയത്നതാ. എന്താ അതിന് വാക്കർത്ഥം വന്നില്ല കേട്ടോ, ഭാവാർത്ഥം പറയാം. നിങ്ങൾ എന്നിൽ ചെയ്യേണ്ടതായ അനുഗ്രഹം എന്തെന്നാൽ പറയാം. നാരദര് സനകാദികളോട് പറയണു, നിങ്ങൾ എന്നിൽ ചെയ്യേണ്ടതായ അനുഗ്രഹം എന്താണ് പറയാം. അശരീരി വാക്കിൽ നിന്ന് കേട്ടതായ ആ സൽക്കർമ്മം എന്താണെന്നും അതിനെ ഞാൻ എങ്ങനെ അനുഷ്ഠിക്കണമെന്നും വിസ്തരിച്ച് അരുൾ ചെയ്യണം. ഞാൻ പല ആൾക്കാരോടും ചോദിച്ചു, ആർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഞാൻ അങ്ങയെ കണ്ടുമുട്ടി നിങ്ങളെ കണ്ടുമുട്ടി, അപ്പം നിങ്ങൾക്ക് യോഗ്യന്മാരാണെന്ന് എനിക്കറിയാം, നിങ്ങളതിന് ഉത്തരം പറഞ്ഞു തരണം. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നീ മൂന്ന് പേർക്കും ഏത് വിധത്തിൽ സുഖം ലഭിക്കും എന്ന് പറഞ്ഞാൽ ഇത് എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. എന്നിലും നിങ്ങളിലും ഭക്തി, ജ്ഞാന, വൈരാഗ്യം എങ്ങനെ ഉറയ്ക്കും അതിനുള്ള ഒരു ഒറ്റമൂലിയാണ് ഇദ്ദേഹം അന്വേഷിക്കുന്നത്. അപ്പോൾ ഏത് വിധത്തിൽ സുഖം ലഭിക്കും? ബ്രാഹ്മണാദി സർവവർണങ്ങളിലും പ്രേമത്തോടുകൂടും വണ്ണം ആ മൂന്ന് പേരെയും ഉറപ്പിക്കുവാനുള്ള മാർഗം എന്താകുന്നുവെന്ന് നിങ്ങൾ എന്നോട് ഉപദേശിക്കണം. അതായത് ബ്രാഹ്മണാദി സർവവർണങ്ങളിലെന്ന ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര നാല് ജാതികളിലും പ്രേമത്തോടുകൂടും വണ്ണം ആ മൂന്ന് പേരെയും ഉറപ്പിക്കണം. അപ്പോൾ ബ്രാഹ്മണർക്ക് മാത്രമല്ല, ഇത് ബ്രാഹ്മണർ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് 1930 വരെ ക്ഷേത്രങ്ങൾ അവരവരുടെ സാധനാ വൈദഗ്ധ്യത്തിന് വേണ്ടിയിട്ട് മാത്രം അവരെ വിനിയോഗിച്ചു. മറ്റുള്ളവരെ അമ്പലവാസികളിൽ നിന്ന് താഴോട്ട് നായന്മാരേനൊന്നും NSS SNDP-ക്കാരെന്നും അവർ വളരാൻ സമ്മതിച്ചില്ല എന്ന് തന്നെ വേണം പറയാം. ഭാഗവതം അവർ പഠിച്ചു, പക്ഷേ ഭാഗവതം പഠിച്ച ഉപകാരം സമൂഹത്തിനുണ്ടായില്ല. കാരണം ബ്രാഹ്മണാദി സർവവർണങ്ങളിലും പ്രേമത്തോടുകൂടും വണ്ണം ആ മൂന്ന് പേരെയും ഉറപ്പിക്കണം. ഈ നാല് വർണ്ണക്കാരിലും ഭക്തിജ്ഞാന വൈരാഗ്യത്തെ ഉണ്ടാക്കണം. അതാണ് നാരദര് സനകാദികളോട് ചോദിച്ചതും സനകാദികൾ അതിന് ഉത്തരം വന്നിട്ടുള്ളത്. അപ്പോൾ ആരാണ് കുറ്റക്കാർ? വ്യാസർ അദ്ദേഹത്തിൻ്റെ ചുമതല നിറവേറ്റിയിട്ടുണ്ട്. എന്താ? ബ്രാഹ്മണര്, വൈശ്യര്, പിന്നെ അതെ എന്താണെന്ന് പറയുക, ബാക്കി മൂന്നാൾക്കാരെയും, അതായത് ബ്രാഹ്മണാദി സർവവർണങ്ങളിലും പ്രേമത്തോടുകൂടും വണ്ണം ആ മൂന്ന് പേരെയും ഉറപ്പിക്കുവാനുള്ള മാർഗം എന്താകുന്നുവെന്ന് നിങ്ങൾ പറയണമെന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സപ്താഹത്തിന് വരുന്ന ആചാര്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്താ? ഭാഗവത മഹാത്മ്യം 2nd skandhathile 52nd ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് ഈ നാല് കൂട്ടരേനും ഒരേപോലെ കാണുന്നില്ല എന്ന് ചോദിക്കണം. പരമശയോ, ഈ ചോദ്യം ചോദിച്ചപ്പോൾ കുമാരന്മാർ സനകാദികൾ ഉത്തരം പറയാണ് മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട്. അത് പറഞ്ഞിട്ട് നിർത്താം, അപ്പോഴേക്കും കഷ്ടി 1 മണിക്കൂർ ആവും. മനുഷ്യയില്ലേ, 1 മണിക്കൂറിൽ താഴെ ഈ സബ്ജക്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, നീങ്ങില്ല. മനുഷ്യയില്ലേ, അപ്പോൾ ലേശം ഉറങ്ങിപ്പോയാലും ഇപ്പോൾ ഞാൻ ഊർജ്ജസ്വലതനായി. കുമാര ഊജു അവിടെ പിന്നെ പ്ലൂറിലാണ്, 4 ആൾ കൂടുമ്പോൾ 1-ൽ അധികമായി. അപ്പോൾ ഗ്രാമർ പ്രകാരം ഉവാജ എന്നുള്ളത് ഊജു ആയി.
53 54 55 മൂന്ന് ശ്ലോകം വായിക്കാം. മാ ചിന്താം ഗുരുദേവർഷേ, ഏ ദേവർഷേ, ചിന്ത ഇനി ചിന്തിക്കണ്ട, ഇനി സംശയമൊന്നും വേണ്ട, ചിന്താതുരനാവണ്ട, അങ്ങയ്ക്ക് ഉത്തരം ഞാൻ തരാം. ഹർഷം ചിത്തേ സമാവഹ, ഹർഷം സന്തോഷിച്ചോളു, സമാധാനിച്ചോളു. ഉപായ സുഖസാധ്യോ അത്ര, അങ്ങ് ചോദിച്ചതിനുള്ള ഉപായം സുഖസാധ്യമാണ്. പറഞ്ഞുതരാം. വർത്തതേ പൂർവ ഏവ ഹി, ഈ ചോദ്യം ഇതിൻ്റെ മുമ്പും ചോദിക്കപ്പെട്ടിട്ടുണ്ട്, ഉത്തരവും പറയപ്പെട്ടിട്ടുണ്ട്. അഹോ നാരദ ധന്യോസി, ഹേ നാരദരെ, അങ്ങ് ധന്യനാണ് ഞങ്ങളും. അഹോ നാരദ ധന്യോസി വിരക്താനാം ശിരോമണി, ഈ ഒരു വാക്ക് രണ്ട് വാക്ക്, വിരക്താനാം ശിരോമണി, നാരദരാരാ, വിരക്തന്മാരിൽ ശിരോമണി, തിലകക്കുറിയുള്ളവനാണ് അല്ലെങ്കിൽ അതിൽ ഉഗ്രനാണ്. ഭാഗവതം മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ഭക്തിജ്ഞാന വൈരാഗ്യം മനസ്സിൽ ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ ലൗകികാവസ്ഥയിൽ വിരക്തി വന്നവന് മാത്രമേ പറ്റുള്ളൂ. ഇതാണ് ദോഷം. വിരക്തി എന്തിൽ വരണം? ലൗകികതയിൽ. ലൗകികത എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെടാതെ കണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ച് നടക്കുക, മനസ്സിനെ ജയിച്ച് നടക്കുക. എന്നാൽ വിവാഹം കഴിക്കണ്ടെന്നോ കുട്ടികൾ ഉണ്ടാവണ്ടെന്നോ പറഞ്ഞിട്ടില്ലേ? ആവാം, അർഹമായിട്ടുള്ളതൊക്കെ ആവാം, അനർഹമായിട്ടുള്ളതൊന്നും പാടില്ല. അതിനാണ് ഇതിലൊരുപാട് കഥകൾ വരുന്നു. ആ കഥകളൊക്കെ നാരായണ ജപ മഹാത്മ്യത്തിൻ്റെ അർത്ഥം പലതുമുണ്ട്. അപ്പോൾ വിരക്താനാം ശിരോമണി, വിരക്തി ഇല്ലാതെ കണ്ട് ഭാഗവതം വായിച്ചിട്ട് കാര്യമില്ല, രാമായണം വായിച്ചിട്ടും കാര്യമില്ല. സദാ ശ്രീകൃഷ്ണദാസാനാം, അങ്ങാരാ, സദാ എപ്പോഴും ശ്രീകൃഷ്ണൻ്റെ ദാസന്മാരിൽ കേമനാണ് അങ്ങ്. സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണ്യരോഗഭാസ്കര, അങ്ങ് ശ്രീകൃഷ്ണദാസന്മാരിൽ അഗ്രഗണ്യനാണ്. അഗ്രണീരോഗഭാസ്കര, രണ്ടാമതൊരു സൂര്യനെ പോലെ പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങ്. പിന്നെ 55-ാമത്തെ ശ്ലോകം, തൊയി ചിത്രം ന മന്ദവ്യം, തൊയി ചിത്രം, അങ്ങക്ക് അത്ഭുതമൊന്നും കൂറേണ്ട ആവശ്യമില്ല. ചിത്രം 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 എന്ന് പറഞ്ഞാൽ ആശ്ചര്യമുണ്ട്. അപ്പോൾ തൊയി ചിത്രം ന മന്ദവ്യം ഭക്ത്യർത്ഥം മനുവർത്തിനി, ഭക്ത്യർത്ഥം, ഭക്തി അർത്ഥവത്തായി തീരണമെങ്കിൽ, ഭക്തിയർത്ഥം എന്ന് പറഞ്ഞാൽ ഭക്തി ലോജിസ്റ്റിക് കൺക്ലൂഷൻസ് പ്രകാരം നേരാവണമെങ്കിൽ ജ്ഞാനവൈരാഗ്യങ്ങൾ വരണം, വിരാഗം വരണം, രാഗം നിൽക്കണം. ഒന്നിനോട് രാഗം ഉണ്ടാവരുത്. ഭക്തി ഭക്തിയർത്ഥം മനുവർത്തിനി ഘടതേ കൃഷ്ണദാസ്യാ ഭക്തേ സ്ഥാപനദാസദാ, ഘടതേ കൃഷ്ണദാസസ്യ, കൃഷ്ണനിൽ ദാസ്യമുള്ളവർ ഭക്തന്മാർ, സ്ഥാപനദാസത, ഭക്തിജ്ഞാന വൈരാഗ്യം സ്ഥാപിക്കപ്പെടും, ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ കുമാരന്മാരെ പറഞ്ഞു പറയണു, വാക്കാർത്ഥമായിട്ടല്ല, പിന്നെ സാമൂഹിക അർത്ഥം പറഞ്ഞു, ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഹേ ദേവർഷേ, ചിന്ത വേണ്ട, ഇതുവരെ അങ്ങ് ചിന്തിച്ചു, സാരമില്ല, ഇനി ചിന്ത വേണ്ട. മനസ്സിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുക, എനിക്കതേ പറയുള്ളൂ, ബി ഹാപ്പി ആൾവേസ്. മനസ്സ് സന്തോഷമായാൽ അത് മുഖത്ത് പ്രതിഫലിപ്പിക്കും, അപ്പോൾ ഈശ്വരൻ പ്രസന്നനാവും. അപ്പോൾ നമ്മുടെ വൈകാരികത, അതായത് വികാരത്തള്ളിച്ചുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളൊക്കെ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹേ ദേവർഷേ, ചിന്ത വേണ്ട, മനസ്സിൽ സന്തോഷ ത്തോടുകൂടി ഇരിക്കുക. ഈ ആവശ്യം സാധിപ്പാൻ പണ്ടു തന്നെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന സുഖസാധ്യമായ ഉപായമുണ്ട്. മുന്നേ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സുഖകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഹേ നാരദ, അങ്ങ് ധന്യനും വിരക്തന്മാരിൽ അഗ്രഗണ്യനുമാകുന്നു. അപ്പോൾ ഭാഗവതം ആരെ കൊണ്ട് വായിപ്പിക്കണം? വിരക്തന്മാരോട്, വിരക്തന്മാരുള്ള പോലെ.
സാമൂഹിക ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം, മമതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കരുത്. അപ്പോ ഹേ നാരദ, അങ്ങ് ധന്യനും വിരക്തന്മാരിൽ അഗ്രഗണ്യനുമാകുന്നു, ശ്രീകൃഷ്ണദാസന്മാരുടെ സംഘത്തിൽ അങ്ങയ്ക്ക് തന്നെയാകുന്നു പൂജ്യസ്ഥാനം. എത്ര ശ്രീകൃഷ്ണ ഭക്തന്മാരുണ്ടോ അവരുടെ ഒക്കെ മേലെയാണ് ആരെ? നാരദര്. കാരണം എന്താ? ഭക്തിയോഗത്തെ പ്രകാശിപ്പിച്ച സൂര്യൻ അങ്ങു തന്നെയാകുന്നു, ഭക്തിമാർഗത്തെ പ്രകാശിപ്പിച്ച സൂര്യൻ അങ്ങ് തന്നെ. ഭക്തിയെ ഉറപ്പിക്കുവാനുള്ള പ്രയത്നം അങ്ങയിൽ ആശ്ചര്യമാണെന്ന് വിചാരിപ്പാൻ അവകാശമില്ല. കാരണം എന്താ? എല്ലാവർക്കും അറിയാം അങ്ങ് ഭക്തിയുടെ സിൽബന്ധിയാണ്, ഭക്തിയുള്ളവരുടെ സിൽബന്ധിയാണ്. ഭക്തന്മാർക്ക് മാത്രമേ മോക്ഷങ്ങൾ കൊടുക്കാൻ അങ്ങ് മഹാവിഷ്ണുവിനോട് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാ പറഞ്ഞത്. അപ്പോൾ എന്താ, ഈ ശ്രീകൃഷ്ണദാസനായ അങ്ങ് ഭക്തിയെ സ്ഥിരപ്പെടുത്തുവാൻ സർവദാ പ്രയത്നിക്കുന്നത് സമുചിതം തന്നെ. സമുചിതം, സന്തോഷ അല്ല, സ്വാഗതം, സുസ്വാഗതം, വരൂ വരൂ. കുറേ കൂടി പ്രേമവിഹ്വലമായ അവസ്ഥയിൽ അങ്ങനെ വേണം പറയാൻ. അപ്പം എന്താ, ഈ ഭക്തിയെ ഉറപ്പിക്കുവാനുള്ള പ്രയത്നം അങ്ങയിൽ ആശ്ചര്യമാണെന്ന് വിചാരിപ്പാൻ അവകാശമില്ല. കാരണം അങ്ങയെപ്പോലെയുള്ള ഒരാൾക്ക് ഭക്തിയെ മറ്റുള്ളവരുടെ സുമനസ്സുകളിൽ സ്ഥാപിക്കുക എന്നുള്ളത് അങ്ങയുടെ ജന്മനിയോഗമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രീകൃഷ്ണദാസനായ അങ്ങ് ഭക്തിയെ സ്ഥിരപ്പെടുത്തുവാൻ സർവദാ പ്രയത്നിക്കുന്നത് ഉചിതം തന്നെ. അപ്പം ചിലവർ പറയും സമൂഹദ്രോഹികൾ ആവാതെ കണ്ട് സമൂഹത്തിലുള്ള വ്യക്തികളെ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നതാണ് പ്രീതികരമായിട്ടുള്ള ജീവിത സന്ധാരണം എന്ന് പറയും. അതായത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും മറ്റുള്ളവരെ കർത്തൃത്വം നടത്തി, കർത്തൃത്വം അഭിമാനിക്കല്ല വേണ്ടത്, കർത്തൃത്വം സ്വീകരിക്കരുത്, എന്നാൽ അവരെ ശ്രേഷ്ഠമായ രീതിയിൽ നമ്മൾക്ക് ഉയർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും വേണം. അപ്പം ഭഗവാൻ നമ്മൾക്ക് കുറേ കൂടി ഉത്സാഹം തരും, ഉത്സാഹം ലഭതേ കാര്യം. അങ്ങനെയാണ് ആ മൂന്ന് ശ്ലോകത്തിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് നിർത്താം, 52 മിനിറ്റായി. അപ്പോൾ ഇനി പറയേണ്ടത് 56-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. അത് നമ്മൾക്ക് എന്ത് ഏതിൽ വരും? 24-ാമത്തെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇന്ന് എത്ര ശ്ലോകങ്ങൾ പോയി എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ 3, 5, 3, 8, 3, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24 ശ്ലോകങ്ങൾ പറയാൻ സാധിച്ചു. ഒരു മിനിറ്റ് ഉറങ്ങിയിട്ടുണ്ടാവും സാറിന്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുങ്ങുന്നു. നമസ്കാരം, നാളെ കാണാം.